السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بدل الله. أما بعد، نسكارة السادارنا ركعتنا أنم പിഴക്ക് എന്നുള്ളത് പതിവാണ്. പലപ്പോഴും അത് ശ്രദ്ധ കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ പല ആളുകളിലും അങ്ങനെ വരാറുണ്ട്. ഇതിനുള്ളൊരു പരിഹാരം എന്താണ്? അതുപോലെ തന്നെ വസ്വാസുള്ള ആളുകൾ, അവർ നിസ്കരിച്ച നിസ്കാരം വീണ്ടും വീണ്ടും മാറ്റി മാറ്റി നിസ്കരിക്കുന്നത് കാണാറുണ്ട്. അതും കുഴപ്പം ഇത് തന്നെയാണ്, റക്കായത്ത് പൂർത്തിയായോ ഇല്ലേ എന്നറിയാതെ വന്നതാണ്. അത് മാറ്റേണ്ട ഒരു രോഗമാണ്. പക്ഷേ എന്നാലും പല ആളുകൾക്കും അത് പിടിവിട്ട് മാറ്റാൻ കഴിയാതെ വരുന്നുണ്ട്. ഇവർക്കും ഇവരുടെ റക്കായത്തിൻ്റെ എണ്ണം അറിയാനുള്ള ഒരു മാർഗമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഒരു രോഗമാണ് സംശയം. സംശയ രോഗം വന്നതുകൊണ്ട് തന്നെ റക്കായത്തുകൾ തീരെ പിടുത്തം കിട്ടുന്നില്ല. നാല് റക്കായത്തിലുള്ള ളുഹ്ർ നിസ്കാരം നിസ്കരിക്കാൻ നിന്നു, രണ്ട് റക്കായത്ത് നിസ്കരിച്ചു, മൂന്നാമത്തെ റക്കായത്തിലേക്ക് എണീക്കുമ്പോൾ ഇത് മൂന്നാണോ നാലോ ആണോ എന്ന് സംശയം. അല്ലെങ്കിൽ നാലാമത്തെ റക്കായത്തിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ അറിയില്ല നാലാണോ മൂന്നാണോ എന്ന് സംശയം. ഇങ്ങനെ സംശയിച്ച് വീണ്ടും പിന്നെയും നിസ്കരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതും വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. ഇതൊരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രയാസമായതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ സംശയം തീർക്കാനുള്ള, ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് നമ്മൾ പറയുന്നത്. അതായത്, ഓരോ റക്അത്ത് കഴിയുമ്പോഴും നമ്മുടെ കൈവിരലിലെ ഒരു വിരൽ നമുക്ക് മടക്കി വെക്കാം. ഒരു റക്അത്ത് കഴിയുമ്പോൾ ഒരു വിരൽ നമ്മൾ മടക്കുന്നു, രണ്ടാമത്തെ റക്അത്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു വിരലും മടക്കുന്നു, മൂന്നാമത്തെ റക്അത്തിൽ മൂന്നാമത്തെ വിരൽ, നാലാമത്തെ റക്അത്തിൽ നാലാമത്തെ വിരൽ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും സംശയം വരികയില്ല. പലപ്പോഴും ഇത് ജോലി തിരക്കിലും അതുപോലെ തന്നെ വീട്ടിലെ തിരക്കിലും അതേപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ തിരക്ക് പിടിച്ച സമയത്ത് കൂടുതൽ ഇങ്ങനെ ആവാറുണ്ട്. ഇതൊരിക്കലും ആവാൻ പാടില്ല. ഇങ്ങനെ ഒരു മുഅ്മിനായവനെ സംബന്ധിച്ച് ഇത്തരമൊരു പ്രയാസം വരിക എന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും വരും. കാരണം മനുഷ്യൻ എന്നത് മറവിയിൽ ഉള്ളൊരു ആളാണ്. പലപ്പോഴും മറവി സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ മറവിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആ മറവി മാറ്റാൻ വേണ്ടി, നിസ്കാരത്തിലുണ്ടാവുന്ന ഈ പ്രയാസം തീർക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഒരിക്കലും നമുക്ക് റക്അത്തിൻ്റെ എണ്ണത്തിൽ പിഴവ് വരികയില്ല, പ്രയാസങ്ങൾ വരികയില്ല. വസ്വാസുള്ളവരുടെ വസ്വാസ് തീർന്നു പോകും, സംശയമുള്ളവരുടെ സംശയങ്ങൾ തീർന്നു പോകും. അതേപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം നീങ്ങിപ്പോവും. എത്രയാണ് എന്നറിയാത്ത ഒരു പ്രയാസമുണ്ടാകും, അത് നീങ്ങിപ്പോവും. ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മുടെ നിസ്കാരങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഞാനീ നിസ്കരിക്കുന്ന നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം, ഇനിയൊരു നിസ്കാരം എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്കിട്ടാൽ നമുക്കൊരിക്കലും പിഴവ് സംഭവിക്കുകയില്ല. ഇത് നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഇഖ്ലാസ് വർദ്ധിക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഒരാളെ നമ്മൾ കാണുമ്പോൾ, അദ്ദേഹത്തോട് പെരുമാറുമ്പോൾ, നമ്മുടെ വീട്ടിലായിരിക്കട്ടെ, സമൂഹത്തിലായിരിക്കട്ടെ, മറ്റെവിടെ ആവട്ടെ, അദ്ദേഹത്തെ ഒരു പക്ഷേ നമ്മൾ അവസാനമായി കാണുകയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ കാണുന്നത് അവസാനമായിരിക്കാം. ഇങ്ങനൊരു ചിന്തയിലാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംശയങ്ങളും തീർത്ത് നല്ല തക്വയുള്ളവരായി ജീവിക്കാനും സന്തോഷത്തോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു തആല തൗഫീക് നൽകുമാറാകട്ടെ.